മീഡിയ വൺ പ്രേക്ഷകർക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇത് ഹോട്ട് ഫാക്ടറി. വെള്ളിയാഴ്ച ആവാനായിട്ട് കാത്തു നിൽക്കുന്ന ഒരു കൂട്ടം യുവാക്കൾ. വെള്ളിയാഴ്ച ആയിക്കഴിഞ്ഞാൽ പിന്നെ തകർപ്പാണ്. ഇന്ന് വെള്ളിയാഴ്ചയാണ്, എല്ലാവരും ഉത്സവ ലഹരിയിലാണ്. ഒരു ഡെസേർട്ടിൽ വന്നിട്ട്, നമ്മളിപ്പോൾ ജിദ്ദയിലെ ഒരു ഡെസേർട്ടിലാണ്. ഇവിടെ വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ എല്ലാവരും കുക്കിങ്ങൊക്കെ ഡെസേർട്ടിലാണ്. ഇത് ഒരു ശരിക്കും ആണുങ്ങൾ മാത്രമേ ഉള്ളൂ, ബാച്ചലേഴ്സാണ്. അതിനകത്ത് കുറച്ച് കുട്ടികളും വന്നിട്ടുണ്ട്. എല്ലാവരും കൂടെ ഇന്ന് അടിച്ചുപൊളിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അവരെ മീറ്റ് ചെയ്യാം. എന്തൊക്കെയാണ് അവരുടെ ഈ വെള്ളിയാഴ്ചത്തെ അനുഭവങ്ങൾ എന്നൊക്കെ അവരോട് ചോദിച്ചറിയാം. വരും. നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് മുഴുവൻ ഈ ഡെസേർട്ടിലാണ്. എന്താണ് പേര്? ഹിഷാം. എവിടെയാണ് നാട്? പട്ടാമ്പി. പട്ടാമ്പിക്കാരനാണ് ഹിഷാം. ഇദ്ദേഹത്തിന്റെ പേര്? എന്റെ പേര് അമീൻ, നാട്ടിൽ പത്തനാപുരം. പത്തനാപുരം. അമീൻ. പേര്? സഹീർ. സഹീർ എവിടെയാ? കാലിക്കട്ട. കാലിക്കട്ടാണ്. തമീം? മമ്പാട്. നിലമ്പൂര്. മലപ്പുറംകാരനാ? മാജിദ്. മാജിദ് എവിടത്തെ? മലപ്പുറം. മലപ്പുറം. എനിക്ക് തോന്നുന്നു ജിദ്ദയിലെ കൂടുതൽ മലപ്പുറത്തുകാരാ അല്ലേ? മലപ്പുറം. മലപ്പുറം ആണ് ശരിക്കും ജിദ്ദ. മലപ്പുറം. തിരൂരങ്ങാടി. തിരൂരങ്ങാടി. ഓക്കെ. മലപ്പുറം. എവിടെ? മലപ്പുറത്ത് തന്നെ. കാസർഗോഡ്. നാദർ. കോഴിക്കോട്. അമീൻ നമ്മുടെ കൂടെ ഉണ്ട്, പത്തനാപുരത്തുകാരനാണ്. അമീനോട് ചോദിക്കാം, വെള്ളിയാഴ്ചകൾ നിങ്ങൾ കാത്തിരിക്കുന്ന ദിവസം എന്ന് പറഞ്ഞാൽ വെള്ളിയാഴ്ചയാണ്? ശരിയാണ്, ഞങ്ങൾ വെള്ളിയാഴ്ച. കാരണം വെച്ചാൽ ഈ ജോലി തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ വെള്ളിയാഴ്ച കിട്ടുന്ന സമയത്ത് നമ്മൾ ജോലിയായിട്ട് നമ്മൾ ബാച്ചിലേഴ്സ് നമ്മൾ പുറത്തിറങ്ങാറുണ്ട്. നമ്മൾ ഇതുപോലെ ഡെസേർട്ട് വരിക, അതുപോലെ തന്നെ ഇവിടെ ഈ പറഞ്ഞ പോലെ പിന്നെ ഫുഡ് പ്രിപ്പയർ ചെയ്യുക, പിന്നെ പാട്ട് പാടുക, എൻജോയ് ചെയ്യുക, ഇതൊക്കെയാണ് നമ്മുടെ പിന്നെ മെയിൻ വീക്കെൻഡ് എന്ന് പറയുന്നത്. വീക്കെൻഡ് അടിച്ച് വിളിക്കുക എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് സൗദി അറേബ്യ നമ്മൾ നമുക്ക് വളരെ ദുബായ് പോലെ തന്നെ വലിയ എൻജോയ്മെന്റ് ഒന്നും ഇല്ല. അപ്പോൾ സ്വഭാവമായിട്ട് നമുക്ക് ബാച്ചിലറും ബാച്ചിലർ ടീമുമാണ് നമുക്ക് എൻജോയ്മെന്റ് എന്ന് പറയുന്നത്. അല്ല, ഫാമിലി ആയിട്ട് പോകാറില്ലേ? പറഞ്ഞു ഫാമിലിയായിട്ട് പോകാറുണ്ട്. ഫാമിലിയുള്ള നമ്മൾ വീക്കിൽ നമുക്ക് ഫാമിലി തന്നെ ഒരു ടീമുണ്ട്. അപ്പോൾ നമ്മൾ ചില വീക്കെൻഡുകളിലൊക്കെ നമ്മൾ ഫാമിലിയായിട്ട് ഈ കോർണിഷങ്ങളുടെ ഭാഗത്തൊക്കെ ഗാദറിങ് ചെയ്യാറുണ്ട്. പിന്നെ പ്രത്യേകിച്ച് നമ്മളിങ്ങനെ ബാച്ചിലർ കുറേ ടീമുകളുണ്ട് നമുക്ക് ബാച്ചിലർ. അപ്പോൾ അവരും എൻജോയ് ചെയ്യണമല്ലോ. അപ്പോൾ നമ്മളങ്ങനെ ബാച്ചിലറായിട്ട് ഇങ്ങനെ ട്രിപ്പ് വരും. പിന്നെ നമ്മളിവിടെ ഫുഡ് പ്രിപ്പയർ ചെയ്യും, അതുകൊണ്ടൊക്കെ തന്നെ നമ്മൾ പാട്ട് പാടും, എൻജോയ്. അങ്ങനെ കുറേ നേരം എൻജോയ് ചെയ്തിട്ട് നമ്മൾ പോകും. പിന്നെ അടുത്ത വീക്കെൻഡിലേക്ക് നമ്മൾ വേറെ ചിലപ്പോൾ വേറെ ലൊക്കേഷനിലേക്ക് പോകും. അങ്ങനെയാണ് ഇവിടുത്തെ നമ്മുടെ ബാച്ചിലർ ലൈഫ് എൻജോയ് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ ഇവരുടെ കൂടെ ഇന്ന് ഞാനും കൂടാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇവരോടൊപ്പം ഇവർ ഫുഡ് ഉണ്ടാക്കുന്നതിനനുസരിച്ച് ഞാനും എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്യുക, അതുപോലെ ഇവരുടെ കൂടെ പാട്ടിന് ഹെൽപ്പ് ചെയ്യുക. ഞാൻ ഇന്ന് മൊത്തം ഹെൽപ്പറാ, സിൽപ്പന്തിയ. ഓക്കെ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടി ആ ഈ ഇൻട്രോ തന്നെ നമുക്ക് അടിച്ചു പൊളിച്ചാലും ഒരു പാട്ട് പാടി എല്ലാവർക്കും കൂടി ചേർന്ന് ഏതെങ്കിലും പാട്ട്. അപ്പോൾ കോഴിക്കോടുകാരനാണ് സഹീർ. സഹീർ നമുക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട് പാടും. ശരിക്കും ഒരുപാട് പാട്ടുകാർക്ക് ജന്മം നൽകിയ മണ്ണാണ് കോഴിക്കോടിൻ്റെത്. അത് മാത്രമല്ല, പാട്ടുകാരെയൊക്കെ അക്സെപ്റ്റ് ചെയ്യുന്ന ആൾക്കാരും കൂടിയാണ്. അപ്പോൾ സഹീർ നമുക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട്. അപ്പം നമുക്ക് ഏതായാലും കോഴിക്കോട് നമ്മൾ ബബുക്കേണ്ട നാടായ നമുക്ക് പഴയ ഒരു മലയാളം പാട്ടാവും. അല്ലിയാമ്പൽ കടവീലെന്നരയ്ക്ക് വെള്ളം, അന്ന് നമ്മളൊന്നായി തുഴഞ്ഞില്ലേ കൊതുമ്പൂ വള്ളം, നമ്മുടെ നെഞ്ചിലാകെ അനുരാഗക്കരിക്കിൻ വള്ളം, നമ്മുടെ നെഞ്ചിലാകെ അനുരാഗക്കരിക്കിൻ വള്ളം. അപ്പൊ കോഴിക്കോടുകാരും മലപ്പുറത്തുകാരും പത്തനാപുരത്തുകാരനുമായിട്ട് നമ്മൾ സംഗതി അങ്ങ് ഉഷാറാക്കിയിരിക്കുകയാണ്. നമ്മൾ ശരിക്കും ഇപ്പൊ ടേക്ക് ഓഫ് ചെയ്തിരിക്കുകയാണ്. ഇനി പാചകക്കാർ ഒരുപാട് അവിടെ അരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ചിലർ ഉള്ളി പൊളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ചിലർ സവാള അരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് അറിയണ്ടേ? വരൂ, നമുക്ക് അങ്ങോട്ട് പോകാം. നമസ്കാരം. നമസ്കാരം. എന്തിനാ ഇത്രയൊക്കെ കരയുന്നത്? എന്തിനാ ഈ മനുഷ്യൻ ഇത്രയും കരയുന്നത്? അതൊന്നും കൊണ്ടല്ല, പുള്ളി വിഷമം കൊണ്ട് കരയല്ല. വെള്ളിയാഴ്ച എല്ലാവർക്കും സന്തോഷമാണ്. മൂപ്പരിങ്ങനെ ഉള്ളി എഴുതുന്നുണ്ട്, ചെറുതായിട്ട് കരഞ്ഞു പോകുന്നു എന്ന് മാത്രം. എന്താ പേര്? ഉമർ. ഏത് നാട്ടുകാരനാ? മേൽമറി. മലപ്പുറംകാരനാണ് അദ്ദേഹവും. പക്ഷെ ഒരു പ്രൊഫഷണലിനെ പോലെയാണല്ലോ. ശരിക്കും എന്താ ജോലി? ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. കണ്ടോ, ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തും ചെയ്യും. ഉള്ളി എരിയും, വേണമെങ്കിൽ പച്ചമുളക് എരിയും. അല്ലേ? ഇതാരാണ് ശരിക്കും ഇന്നത്തെ ഇന്നത്തെ പണ്ടാരി? ആരാണ്? മാസ്റ്റർ ഷെഫ് ആരാണ്? വലിയ ലുക്കൊന്നും ഇല്ലെന്നേ ഉള്ളൂ, ഞാൻ ഭയങ്കര ബുദ്ധിയാണ് എന്ന് സലീം കുമാർ പറയുന്ന പോലെ ഒരു ചുള്ളനാണെന്ന് കുക്ക് ചെയ്യുന്നത്. എന്താണ് ചുള്ളന്റെ പേര്? മുഹമ്മദ് നാഫി. മുഹമ്മദ് നാഫി. ശരിക്കും പ്രൊഫഷണൽ ഷെഫാണോ? ആഹോ, അപ്പോ ശരിക്കും അറിയാവുന്ന ആള് തന്നെയാണ് ഇന്ന് കുക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ കഴിക്കാം. എവിടെ വർക്ക് ചെയ്യുന്നു? ഞാൻ ഹോസ്പിറ്റലിൽ തന്നെയാണ്. ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നു. ഹോസ്പിറ്റലിൽ ഷെഫായിട്ട് വർക്ക് ചെയ്യുന്നു. ഓക്കെ ഓക്കെ. ഏത് ഹോസ്പിറ്റലിൽ? ഐഇസി, ഇന്റർനാഷണൽ എക്സ്റ്റൻഡഡ് കെയർ. ഒരുപാട് പേർക്ക് വേണ്ടിയിട്ട് ഫുഡ് ഉണ്ടാക്കുന്നുണ്ടോ ഒരു ദിവസം? ഒരു ദിവസം ഒരു 100-ന്റെ അടുത്ത്.
ഒരു ദിവസം 100-നടുത്ത് ആൾക്കാർക്ക് സാധാരണ ഒരു ചെറിയ കല്യാണത്തിന് കുക്ക് ചെയ്യുന്ന പോലെ കുക്ക് ചെയ്യുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ടൂൾസ് ഒക്കെയാണ് നമ്മളിവിടെ കാണുന്നത്. പണിയായുധങ്ങൾ, അദ്ദേഹത്തിൻ്റെ പണിയായുധങ്ങളാണ് നമ്മൾ ഈ കാണുന്നത്. പവനായി ഇതുപോലെ പണ്ട് ഒരു സിനിമയിൽ അല്ലേ, പവനായി പണ്ട് ഒരു സിനിമയിൽ ഇതുപോലെ കാണിച്ച പോലെ പല മലപ്പുറം കത്തി വടിവാള് പല തരത്തില്. ഇതാണ് മലപ്പുറം കത്തി, ഇദ്ദേഹത്തിന്റെ മലപ്പുറം കത്തിയാണിത്. ഇതുപോലത്തെ ഒരുപാട് മാരകായുധങ്ങൾ ഉണ്ട് ഇതിനകത്ത്. ഇതിലേത് വേണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. ഓക്കെ, അപ്പോ എന്തായാലും കുക്കിംഗ് ഉഷാറായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനും ഇപ്പൊ കൂടാൻ പോവാണ്. ആഹ്, എന്താണ് പേര്? എന്റെ പേര് വഹീദ്, മലപ്പുറം. മൂന്ന് പേര് ഷെഫാണ്. ഓക്കെ ഓക്കെ, അപ്പൊ മൂന്ന് ഷെഫുമാരും ഞാനും കൂടെ കൂടാൻ പോവാണ്. നമുക്ക് ഇനി എന്തൊക്കെയാണ് വിഭവങ്ങളെന്ന് ചോദിച്ചറിയാം. എന്തൊക്കെയാണ് ഇന്ന് സിസ്താവൂക്ക് ഉണ്ടാക്കുന്നുണ്ട്, ചിക്കൻ കൊണ്ട്. പിന്നെ ഫിഷ് കൊണ്ടുള്ള ഒരു ഐറ്റംസ് ആണ്. ഓക്കെ ഓക്കെ, ഫിഷ് ചിക്കൻ താവൂക്കാണ് ഉണ്ടാക്കുന്നത്. ചിക്കൻ താവൂക്കും പിന്നെ ഫിഷിന്റെ ഗ്രിൽ ഫിഷും ആണ്. ഓക്കെ, അറബിക് സ്റ്റൈലിൽ നമ്മൾ ഗ്രില്ല് ചെയ്യാൻ പോവാണ്. ഫിഷ് ഹമോറാണോ ഏതാണ്? അപ്പോ നമ്മള് സാധാരണ ഏട്ടമുട്ട ഉണ്ടോ ചേട്ട എന്നൊക്കെ ചോദിക്കും സാധാരണ. ആ ഏട്ടയാണ് നമ്മള്, ഏട്ടയുടെ ഗ്രില്ലാണ്. അപ്പോ ഇനി ഇവിടുത്തെ മനോഹരമായ ചില കാഴ്ചകളൂടെ കാണിക്കാനുണ്ട്. ആ കാഴ്ച കാണിച്ചു കഴിയുമ്പോഴത്തേക്കിവിടെ ഉള്ളിയും പച്ചമുളകൊക്കെ കരിഞ്ഞു തീരും. ആ സമയത്തേക്ക് ഞാൻ തിരിച്ചെത്തും. ഇനി ഇവിടുത്തെ മനോഹരമായ കുറച്ച് കാഴ്ച നമ്മുടെ പ്രേക്ഷകർക്ക് കാണിക്കാനായിട്ട് ഞാൻ അങ്ങോട്ടേക്ക് പോവാണ്. വരൂ, അങ്ങോട്ടേക്ക് വരൂ. ഒരുപാട് അത്ഭുതങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച മണ്ണാണ് സൗദി അറേബ്യയുടെ മണ്ണ്. ഇവിടെ മറ്റൊരു അത്ഭുതം, നമ്മളിപ്പോൾ ജിദ്ദയിലാണ്. ജിദ്ദയിൽ ഒരു മരുഭൂമിയുടെ നടുവിലായിട്ട് ഒരു തടാകം തന്നെ കാണാൻ പറ്റും. ചുറ്റാകെ പച്ചപ്പാണ്, പല തരത്തിലുള്ള ചെടികൾ വളർന്നു നിൽക്കുന്നുണ്ട്. പണ്ട് മലയാളികൾ ആരോ അവിടെ ആമ്പൽ, നമ്മുടെ നാട്ടിൽ നിന്ന് ആമ്പലിൻ്റെ തൈ കൊണ്ടുവന്ന് അതിൻ്റെ വിത്ത് കൊണ്ടുവന്ന് വിതറിയിട്ട് അവിടെ മുഴുവൻ ആമ്പൽ നിൽക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ചൂടായിട്ടാണ്, തണുപ്പ് കാലം ആകുമ്പോഴത്തേക്ക് ആമ്പൽ പിന്നെ പൂക്കുന്ന കാണാം ആ ഭാഗത്തായിട്ടാണ്. പിന്നെ പണ്ടൊക്കെ കൊട്ടവഞ്ചിയിലെ ആൾക്കാർ ഇവരോട് പറഞ്ഞതാണ്, പണ്ടൊക്കെ കൊട്ടവഞ്ചിയിലെ ആൾക്കാർ ഇവിടെ വന്നിട്ട് മീൻ പിടിക്കുമായിരുന്നെന്നും, ഇവിടെ വെള്ളിയാഴ്ചകളിലൊക്കെ ഇവിടെ പല ഭാഗങ്ങളിലായിട്ട് ഗ്രില്ലൊക്കെ കൂട്ടിയിട്ട് അതിൽ ചുട്ടു തിന്നുമായിരുന്നു എന്നൊക്കെ പറയുന്നു. ഇപ്പൊ പക്ഷേ ആൾക്കാരെയൊന്നും കാണുന്നില്ല. എന്തായാലും അതിമനോഹരമായ ഒരു കാഴ്ച ഭംഗിയാണ്. നമ്മുടെ കുക്കിംഗ് ആരംഭിക്കാൻ പോവാണ്. ഡെസേർട്ടിലെ കുക്കിംഗ് ആണ്. നമ്മുടെ ഷെഫ് മണ്ണാർക്കാടുകാരനായ മുഹമ്മദ് നാഫിയാണ്. മുഹമ്മദ് നാഫി കുറേ വർഷമായിട്ട് സൗദിയിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. ഹോസ്പിറ്റലാണ് അദ്ദേഹം വർക്ക് ചെയ്യുന്നത്. ഏത് ഹോസ്പിറ്റലാണ്? IEC ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഷെഫാണ്. IEC എന്ത് ഷെഫാ? ഹെഡ് ഷെഫാണ്, എക്സിക്യൂട്ടീവ് ഷെഫാണ്. അപ്പോൾ അദ്ദേഹമാണ് നമുക്ക് വേണ്ടിയിട്ട് പിന്നെ ചിക്കൻ്റെ ഒരു ഗ്രില്ലുണ്ട്, ഷീഷ് തൗക്കാണെന്ന് ചെയ്യുന്ന ചിക്കൻ്റെ, അത് മാരിനേറ്റ് ചെയ്ത് കൊണ്ടുവന്നേക്കാണ്. അതിൻ്റെ റെസിപ്പി നമുക്ക് മുഴുവനായിട്ട് പറഞ്ഞുതരണം. അതുപോലെ ഫിഷിൻ്റെ ഒരു ഗ്രിൽഡ് ഐറ്റം ഉണ്ട്, അതിൻ്റെയും എന്തൊക്കെയാണ് മാരിനേഷൻ്റെ ആ റെസിപ്പി നമുക്ക് പറഞ്ഞുതരണം. അപ്പോൾ നമ്മൾ ഈ ഡെസേർട്ടിലെ കുക്കിംഗ്, നമ്മുടെ ബാച്ചലേഴ്സ് എല്ലാവരും ചുറ്റാകെ ക്യാമറയ്ക്ക് ചുറ്റും ഇങ്ങനെ നിൽക്കുകയാണ്. അത് മാത്രമല്ല, ഇതിൽ എല്ലാവരുടെയും വിശന്ന് മണമടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മണമടിച്ചാലേ അവർക്കൊരു സമാധാനമാവുള്ളൂ. അപ്പോൾ നമ്മുടെ തൗക്കിൻ്റെ മാരിനേഷനാണിത്. ഇതിനകത്ത് എന്തൊക്കെയാണ് ചേർത്തേക്കുന്നത് ഈ മാരിനേഷനിൽ? ടൊമാറ്റോ പേസ്റ്റ്, യോഗർട്ട്, അതിന്റെ വെള്ളം മുഴുവൻ കളഞ്ഞിട്ട് പിന്നെ തൂക്കിയിട്ട് വെള്ളം മുഴുവൻ കളഞ്ഞ കേർഡാണ് ഇതിനകത്ത് ചേർത്തേക്കുന്നത്. പിന്നെ ടൊമാറ്റോ പേസ്റ്റ്, ഗാർലിക് പേസ്റ്റ്, ഗാർലിക് ജിഞ്ചർ, ഗ്രീൻ ചില്ലി, കൊറിയാണ്ടർ ലീവ്സ്, പേസ്റ്റ് ആക്കിട്ട് ചേർക്കാം. അത് ഒന്ന് ചുട്ടിട്ട് ജസ്റ്റ് മിക്സിയിൽ ഇട്ട് അടിച്ചാൽ മതി. ഓക്കെ, ബെൽ പെപ്പർ റെഡും മാഗി ചിക്കൻ സ്റ്റോക്കിന്റെ ഒരു, ഓക്കെ, ആ ചിക്കൻ സ്റ്റോക്കിന്റെ സാധാരണ ക്യൂബ് വരുന്നത്, ആ അതും ഒരിത്തിരി വിനേഗറും കുറച്ച് ലൈമോണും ചേർത്തിട്ട് ഓയില് മിക്സ് ചെയ്തെടുക്കും. ഏത് ഓയില്? കോൺ ഓയിൽ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ. ഓക്കെ, ഷീഷ് തൗക്കിന്റെ മാരിനേഷൻ ആണ് ഇപ്പൊ പറഞ്ഞത്. ഇതിനകത്ത് ടൊമാറ്റോ പേസ്റ്റ് ഉണ്ട്, അതുപോലെ ഹാങ് കേർഡ് ഉണ്ട്,
പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ട്, ഗ്രീൻ ചില്ലിയുടെ പേസ്റ്റ് ഉണ്ട്, അതുപോലെ കൊറിയാണ്ടർ ലീവ്സ് ഉണ്ട്, പിന്നെ റെഡ് ബെൽ പെപ്പർ എന്ന് വെച്ചാൽ നമ്മുടെ ക്യാപ്സിക്കം, റെഡ് ക്യാപ്സിക്കം പേസ്റ്റ് ആക്കിയിട്ട് ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. കുറച്ച് വിനീഗർ ഉണ്ട്, കുറച്ച് പിന്നെ ഓയിലുണ്ട്, കോൺ ഓയിൽ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ചേർക്കണം, അതുപോലെ കുറച്ച് ലെമൺ ജ്യൂസ് ചേർക്കണം, കുറച്ച് വിനീഗർ ചേർക്കണം. ഇത്രയും സാധനങ്ങൾ ചേർത്തിട്ടുള്ള മാരിനേഷൻ ആണ് ഇവിടെ ഉള്ളത്. ആദ്യം ഏതാണ് നമ്മൾ ഗ്രില്ല് ചെയ്യാൻ പോകുന്നത്? ചിക്കൻ നമുക്ക് ഗ്രില്ല് ചെയ്യാം. അപ്പൊ ചിക്കൻ ഗ്രില്ല് ചെയ്തതിനു ശേഷം ബാക്കിയുള്ള ഫിഷിന്റെ മാരിനേഷൻ പിന്നീട് പറഞ്ഞുതരാം, അല്ലെങ്കിൽ ഇതെല്ലാം കൂടെ ചേർത്ത് കൺഫ്യൂഷൻ ആവും. ഓക്കെ, അപ്പൊ ഇതിനി ഒരു സൈഡ് വെന്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മളൊന്ന് മറിച്ച് വെച്ച് കൊടുക്കണം. ആ സമയമാകുമ്പോഴത്തേക്ക് ഗ്രില്ലാവും, അങ്ങനെ നമ്മുടെ ഷീസ് തവുക്ക് റെഡിയാവും. അതിനുശേഷം നമ്മുടെ മീനാണ് ഗ്രില്ല് ചെയ്തെടുക്കാൻ പോകുന്നത്. ഇതിന്റെ മാരിനേഷൻ എന്തൊക്കെയാണ്? മീനിന്റെ മാരിനേഷൻ എന്തൊക്കെയാണ്? ഓണിയൻ, ടൊമാറ്റോ, ഗ്രീൻ ചില്ലി, കൊറിയാണ്ടർ, ഇത്രയും ഗാർലിക്കും, ഇത്രയും സാധനങ്ങൾ ചോപ്പ് ചെയ്തിട്ടാണ് ഇതിനകത്തേക്ക് ചേർക്കുന്നത്. പിന്നെ പേസ്റ്റ് എന്താണ്? പേസ്റ്റ് സെയിം പേസ്റ്റ് തന്നെ വരുന്നത്. ഓക്കെ, ടൊമാറ്റോ പേസ്റ്റും ആംഗിളും, പക്ഷെ ഇതില് തുർക്കിഷ് ലെബന മിക്സ് ചെയ്യും. തുർക്കിഷ് ലെബന മിക്സ് ചെയ്യും. ഓക്കെ ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പൊ ഇതിന്റെ മാരിനേഷൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പൊ ഇനി ആകെ ചെയ്യേണ്ട പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഗ്രില്ല് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. കരിയാതെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ടാണ് ചിക്കൻ, ബോൺലെസ് ആയ ചിക്കൻ ആണ് നമ്മൾ ഗ്രില്ല് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഷീഷ് തവുക്ക് ആണ്. ഏകദേശം എനിക്ക് തോന്നുന്നു അധികം സമയമൊന്നും എടുക്കില്ല, ബോൺലെസ് പീസ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഗ്രില്ഡ് ആയി കിട്ടും. ഒരു 5 മിനിറ്റിനുള്ളിൽ നമ്മുടെ ഫുഡ് ഗ്രില്ഡാവും. നമ്മുടെ ഷീഷ് തവുക്ക് ഏകദേശം റെഡി ആയിട്ടുണ്ട്, നല്ല മണവും വരാൻ തുടങ്ങി. അപ്പൊ നമ്മൾ എന്തായാലും ഇതെടുക്കാനുള്ള സമയമായിരിക്കുകയാണ്, എടുത്തോളൂ. ഈ സാധാരണ ഷീഷ് തവുക്കിന്റെ കൂടെ കഴിക്കുന്ന സാധനങ്ങൾ എന്തൊക്കെയാണ്? മിൻ ചട്നി ഒക്കെയാണ് സാധാരണ ഹോട്ടൽസിലൊക്കെ കിട്ടുന്നത്. ഇവിടെ എന്താണ് സ്പെഷ്യൽ? തഹീന, എള്ള അരച്ച പേസ്റ്റ് ആണല്ലോ തഹീന. ഗാർലിക് സോസ്, കുബൂസ്. ഇനി ഇതിനകത്ത് എന്തെങ്കിലും പിന്നെ സീസണിംഗ് ഉണ്ടോ? ഇതിനകത്ത് എന്തെങ്കിലും ചേർക്കാനുണ്ടോ? സീസണിംഗ് ഒന്നും ഇല്ല. നമ്മള് മലയാളീസും ഇതായത് കൊണ്ട് നമ്മുടെ ചാറ്റ് മസാല അല്ലേ, അതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ചാറ്റ് മസാല അല്ലേ, നമ്മുടെ ഷീസ് തവുക്ക് റെഡിയാണ്. ഇനി ഇതിന്റെ മുകളിലായിട്ട് കുറച്ച് ഇതിനൊരു സീസണിങ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് പ്യുർ ചാറ്റ് മസാല തന്നെയാണോ? അത് കഴിഞ്ഞ് ഒരല്പം കൊറിയാണ്ടർ ലീവ്സ്. ഓക്കെ, പിന്നെ കളർഫുൾ ആക്കാൻ വേണ്ടിട്ട് ഒരു ഇത്തിരി ടൊമാറ്റോ. ഓക്കെ, ഇനി നമ്മൾ പാൻ ഗ്രില്ല് ചെയ്ത് വെച്ച ക്യാപ്സിക്കം ഉണ്ട്, ക്യാരറ്റ് ഉണ്ട്, ടൊമാറ്റോ ഉണ്ട്, പംകിൻ ഉണ്ട്, അതുപോലെ മഷ്റൂംസ് ഉണ്ട്. അത് വെച്ചിട്ട് ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്യാണ്. വീണ്ടും കുറച്ചുകൂടി കൊറിയാണ്ടർ ലീവ്സ്. നമ്മുടെ ആദ്യത്തെ ഡിഷ് റെഡി ആയിരിക്കുകയാണ്, ഷീസ് തവുക്ക് റെഡി. ഇതിനിടയിൽ ഷെഫ് ചെയ്തൊരു പരിപാടി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാൻ വെച്ചിട്ട് പാനിൽ കുറച്ച് വെജിറ്റബിൾസ് ഗ്രില്ല് ചെയ്ത് വെച്ചു. അതിനകത്ത് മഷ്റൂം ഉണ്ട്, പംകിൻ ഉണ്ട്, പിന്നെ ക്യാപ്സിക്കൻ, പല കളറിലുള്ള കളർഫുൾ ഡിഷാണ്, പല കളറിലുള്ള ക്യാപ്സിക്കൻ ഉണ്ട്, മഷ്റൂം ഉണ്ട്, ഇത്രയും സാധനങ്ങൾ, ക്യാരറ്റ് ഉണ്ട്, ഇത്രയും സാധനങ്ങൾ പാൻ ഗ്രില്ല് ചെയ്ത് വെച്ചേക്കാണ്. അപ്പോൾ നമ്മുടെ 2 ഡിഷ് റെഡിയായി. ഇനി മൂന്നാമത്തെ ഡിഷ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഫിഷാണ്. അത് പിന്നെ 2 ടൈപ്പ് ഫിഷ് ഉണ്ട്, ഒന്ന് തന്നെയാണ്. ഓക്കെ 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 ഓക്കെ.
അപ്പോൾ ഇത് ഫിഷിൻ്റെ മാരിനേഷനും റെഡിയാണ്. അതിനകത്ത് ചോപ്പ് ചെയ്ത ഒണിയൻ ഇട്ടിട്ടുണ്ട്, ടൊമാറ്റോ ഇട്ടിട്ടുണ്ട്, ഗ്രീൻ ചില്ലി ഇട്ടിട്ടുണ്ട്, ഗാർലിക് ഇട്ട്, ഇത്രയും സാധനങ്ങൾ ചോപ്പ് ചെയ്തിട്ട് അതിനകത്തേക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ മസാല, തിലാപ്പിയ ഉണ്ട്, ഏട്ടയുണ്ട്. അപ്പൊ തിലാപ്പിയ ഫിഷ് റെഡിയാണ്. അത് ഗ്രില്ല് ചെയ്യാനായിട്ട് വെച്ചു. ഇനി ഏട്ടയാണുള്ളത്. ഇതിനിടയിൽ ഒരു കാര്യം പറഞ്ഞോട്ടെ, തിരുവനന്തപുരത്തുകാർ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അപ്പി എനിക്ക് തിലാപ്പിയ തരുമെന്ന് ചോദിച്ചേനെ. പക്ഷെ മലപ്പുറത്തുകാരാണ് കൂടുതലുള്ളത്, അതുകൊണ്ട് ഏട്ട എനിക്ക് ഏട്ട തരും എന്ന് ചോദിക്കും. സൗദിയിൽ വന്നതിൽ കഴിച്ചിട്ട് ഇവിടുത്തെ ഒരുപാട് ഫുഡുണ്ടല്ലോ, പല ടൈപ്പ് മന്തിയും മദ്ബിയും കുറേ സാധനങ്ങളുണ്ട്. അതിലേതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട, സൗദിയിൽ വന്നിട്ട് കഴിച്ചതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം ഏതാ? നല്ല മട്ടൻ മന്തി, പിന്നെ ഈ ഷീസ് തവുക്കാണ്. ഷീസ് തവുക്കും അതിൻ്റെ കൂടെ തന്നെ ഔസാല എന്ന് പറഞ്ഞാൽ സെയിം മാരിനേഷനിൽ ബീഫിൽ ചെയ്യുന്നതായിട്ടുണ്ട്. അതിൻ്റെ പേരെന്താണ്? ഔസാൽ. ഈ തിലാപ്പിയുടെ കുക്കിംഗ് ടൈം എത്രയാണോ ഉദ്ദേശം ഗ്രില്ല് ചെയ്താൽ? ഫിഫ്റ്റീൻ മിനിറ്റ്സ് ഉള്ളിലല്ലേ നമ്മൾ ഈ ഗ്രില്ല് ചെയ്യുന്നതിനിടയ്ക്ക് ഷെഫിനോട് ഒന്ന് രണ്ട് കുശലം ചോദിച്ചോട്ടെ. ഷെഫ് പാട്ട് പാടോ? ഞാൻ ഭക്ഷണം ഉണ്ടാക്കുന്നതന്നെ ഒരു അത്ഭുതമാണ്. ഓക്കെ, ഞാൻ കുക്ക് ചെയ്യുന്നത് തന്നെ ഒരു അത്ഭുതമാണെന്നാണ് പറഞ്ഞത്. ഇത്രയും നാളായി കുക്ക് ചെയ്യുന്നു, ഇതുവരെ വീട്ടിൽ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടോ? വീട്ടിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോ ഒരു ഹലുവ ഉണ്ടാക്കി, പരീക്ഷണാർത്ഥം. വിജയിച്ചു. പിന്നെ ഞാൻ ഇടയ്ക്ക് ഒരു കട്ടൻ കാപ്പി അല്ലെങ്കിൽ ചായ, അതല്ലാതെ വീട്ടിലെല്ലാവരും വിരുന്നു പോയാലും പട്ടിണി കിടക്കാന്നല്ലാതെ വീട്ടിലുണ്ടാക്കി കഴിക്കൂല. അത് അത് പൊതുവെ എല്ലാ ഷെഫുമാരും അങ്ങനെയാണ്. വീട്ടിലുണ്ടല്ലോ അഞ്ച് പൈസയുടെ പണി എടുക്കൂല. വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഒന്നുകിൽ അമ്മ ഉണ്ടാക്കി തരുന്നത് അല്ലെങ്കിൽ വൈഫ് ഉണ്ടാക്കി തരുന്നത് ഭക്ഷണം കഴിക്കുക, കിടന്നുറങ്ങാം. അഥവാ വീട്ടിൽ വല്ല ഉണ്ടാക്കുകയാണെങ്കിൽ തന്നെ ഒരു ഭാഗത്ത് അമ്മയും ഒരു ഭാഗത്ത് ചേച്ചി ഉണ്ടാവും, ഹെൽപ്പറായിട്ട് ഞാൻ പറഞ്ഞു കൊടുക്കുക, അവർ ചെയ്യുക. അതിനപ്പുറത്തോട്ട് ഒന്നുമില്ല. വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ പടിയെടുക്കില്ല അല്ലേ? ചായ ഉണ്ടാക്കില്ല. നമ്മുടെ തിലാപ്പിയ ഗ്രില്ലും ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ എല്ലാ ഡിഷും കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇനി ഏവരും ആകാംക്ഷാഭരിതരായിട്ട് കാത്തിരിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചത്, നമ്മുടെ ഇവിടെ ഇന്ന് കൂടിയിട്ടുള്ള ബാച്ചലേഴ്സും കുട്ടികളും ഇന്ന് എന്തിനു വേണ്ടിയിട്ടാണ് കാത്തിരിക്കുന്നതെന്ന് വെച്ചാൽ, ക്യാമ്പ് ഫയർ കൂട്ടിയിട്ട് അതിൻ്റെ ചുറ്റാകെ ഇരുന്ന് എല്ലാവരും പാട്ട് പാടാൻ പോവാം. അപ്പോൾ ഷെഫ് പാട്ട് പാടിയില്ലെങ്കിലും നമ്മളെല്ലാവരും കൂടെ ചേർന്ന് ഒത്തുപിടിച്ചാൽ മലയും പോരുമെന്നല്ലേ, നമ്മളെല്ലാവരും കൂടെ ചേർന്നിട്ട് പാട്ട് പാടാൻ പോവാണ്. ഇനി ഒരലക്കായിരിക്കും. അപ്പോൾ ഷെഫ് എനിക്ക് വേണ്ടിയിട്ട് എന്തോ ഒരു സംഭവം കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ആ സാധനം ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് ഞാൻ അങ്ങോട്ടേക്ക് പോകുന്നതാണ്. ഷെഫ് എന്താണ് ഉണ്ടാക്കിയിരിക്കുന്നത്? ഒരു സ്പെഷ്യൽ സാധനം ഉണ്ടാക്കിയിട്ടുണ്ട്. ഗാർലിക് സോസ് തന്നെയാണ്, പക്ഷേ അത് നമ്മുടേതായ രീതി. ഒരു സിഗ്നേച്ചർ ഡിഷാണ്, ഷെഫിൻ്റെ ഒരു സിഗ്നേച്ചർ ഡിഷാണ് ഒരു ഗാർലിക് പേസ്റ്റ്. അപ്പോൾ ആ ഗാർലിക് പേസ്റ്റ് നമുക്ക് ഷീസ് തവുക്കിൻ്റെ കൂടെ കഴിക്കാം. ഓക്കെ, ഇതാണ് സാധനം. ഷെഫ് കുക്ക് ചെയ്യാൻ കുക്ക് ചെയ്യുന്നത് തന്നെ ഒരു അത്ഭുതമാണെന്ന് പറഞ്ഞു. സത്യത്തിൽ ഇനി ഒരു കാര്യം പറയാം, ഷെഫ് കുക്ക് ചെയ്യുന്ന ഒരു അത്ഭുതമാണ്. ആ അത്ഭുതം അദ്ദേഹത്തിന്റെ സിഗ്നേച്ചർ ഡിഷിലുണ്ട്. ഇതിന്റെ സീക്രട്ട് പറഞ്ഞു തരുമോ പ്ലീസ്? ഓക്കെ, അപ്പോൾ ഞാൻ പല രാജ്യങ്ങളിലും പോയിട്ട് ഗാർലിക് സോസ് കഴിച്ചിട്ടുണ്ട്. തൂമെന്നാണ് അറബിക് നെയിം, ഗാർലിക്കിനും തൂമെന്ന് തന്നെയാണ് പറയുന്നത്, ഗാർലിക് പേസ്റ്റിനും തൂമെന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷെ ഞാൻ ഇന്ന് വരെ കഴിച്ചതിൽ ഏറ്റവും ഗംഭീരമായ ഗാർലിക് സോസാണ്. ഇതൊക്കെ പറയുമ്പോഴത്തേക്ക് ഇവിടെ കൂടിയിരിക്കുന്ന ആൾക്കാർ മുഴുവൻ ഇതൊന്ന് ട്രൈ ചെയ്യാനായിട്ട് ഒരൊറ്റ കുഞ്ഞിന് തരില്ല. ഞാനത് പാഴ്സൽ എടുത്തു ടേസ്റ്റ് ചെയ്യണോ? വാ വാ, കേറി വാടാ മക്കളെ, കഴിച്ചു നോക്ക്. എങ്ങനെയുണ്ട്? സൂപ്പറാണോ?
ഇന്നത്തെ എനിക്ക് തോന്നുന്നു ഇന്നത്തെ ഏറ്റവും ഹൈലൈറ്റ് ആവാൻ പോകുന്ന ഡിഷ് നമ്മുടെ ഈ സ്പെഷ്യൽ തൂം ആയിരിക്കും. ആ തൂം കഴിച്ചിട്ട് എല്ലാവരും നമ്മുടെ കൂടിയിരിക്കുന്ന ആൾക്കാർ മുഴുവൻ ചോദിക്കും ഇതെങ്ങനെയാണെന്ന് ഒന്ന് പറഞ്ഞു തരുമോ. അപ്പോൾ എല്ലാ ഡിഷും റെഡിയാണ്, ഇനി ചൂടോടെ കഴിക്കുകയും വേണം. സത്യത്തിലുണ്ടല്ലോ ചാത്തരാടിയ കളമാരിയായി. ഇതിനകത്ത് ഗ്രില്ല് ചെയ്തോണ്ടിരുന്ന ചുട്ടുകൊണ്ടിരുന്ന മീൻ ഉൾപ്പെടെ കഴിച്ച് തീർത്തിട്ട് പോയി. ഗാർലിക് പേസ്റ്റിന്റെ അവസ്ഥ കണ്ടോ, ചിക്കൻ ഇരുന്ന പ്ലേറ്റ് ആയത്. ഇതിനൊരു പാത്രം ചിക്കൻ ഉണ്ടാക്കിയതാ ഷീസ് തവുക്ക്. ഷെഫിന് ടേസ്റ്റ് ചെയ്യാൻ കിട്ടിയോ? ഇല്ല, പട്ടിണി കിടന്ന് മരിക്കാനായിരിക്കും പാവൻ ഷെഫിന്റെ വിധി. ഇനി എന്തായാലും പാട്ട് പാടിയിട്ട് പോവാം നമുക്ക്. നമ്മുടെ സന്തോഷം ബാക്കിയുള്ളവർ കഴിക്കുമ്പോഴാണ് എന്ന് തേങ്ങിക്കൊണ്ട് പറഞ്ഞ ഷെഫിന് ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി സന്തോഷം അറിയിച്ചുകൊണ്ട് ഇനി പാട്ടിലേക്ക് കിടക്കുന്നു. ഇനി ക്യാമ്പ് ഫയർ ആണ്, ഇനി വേറെ വർത്താനല്ല, ഇനി ചൂടാനൊന്നും ഇല്ലാത്തതുകൊണ്ട് നേരെ അങ്ങോട്ടേക്ക് പോവാം. കാണിക്ക നീ കൊണ്ട് വന്നാട്ടേ, കാരക്ക കായ്ക്കുന്ന നാടിന്റെ മധുവൂറു കിസ്സ പറഞ്ഞാട്ടേ. ആ കാപ്പുമല കണ്ട പൂങ്കാറ്റേ, കാണിക്ക നീ കൊണ്ട് വന്നാട്ടേ, കാരക്ക കായ്ക്കുന്ന നാടിന്റെ മധുവൂറു കിസ്സ പറഞ്ഞാട്ടേ.